വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവ് വിൽപ്പന നടത്തുന്നയാളെ 2 കിലോ കഞ്ചാവുമായി പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി. അങ്ങാടിപ്പുറം വഴിപ്പാറ തവളേങ്ങൽ ഇർഷാദിനെയാണ് വെള്ളിയാഴ്ച വൈകിട്ട് 3 വൈലോങ്ങരയിൽ നിന്നും വിൽപ്പനയ്ക്കായി കഞ്ചാവ് കൊണ്ടുപോകുന്നതിനിടയിൽ പിടികൂടിയത്. എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് മഫ്തി സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇയാൾ. മുൻപും സമാന കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. കിലോയ്ക്ക് 22,000 രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് 100-200 ഗ്രാം പൊതികളിലാക്കി 4 ഇരട്ടിയോളം ലാഭത്തിനാണ് ചെറുകിട ഏജന്റുമാർക്ക് വിൽപ്പന നടത്തിയിരുന്നത്. ചെറിയ പാക്കറ്റുകളിലാക്കി പെരിന്തൽമണ്ണ, പുത്തനങ്ങാടി, താഴേക്കാട്, പട്ടിക്കാട്, കടുങ്ങുപുരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കും അന്യസംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്ന ഏജന്റുമാർ ഇയാൾക്കുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും വാങ്ങുന്ന കഞ്ചാവ് ബസ്സുകളിലും പച്ചക്കറി വണ്ടികളിലുമാണ് എത്തിക്കുന്നത്. ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് ഏജന്റുമാരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രതി ഇർഷാദ് റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളായ പെരിന്തൽമണ്ണ, തിരൂർക്കാട്, അങ്ങാടിപ്പുറം, ചെരക്കാപ്പറമ്പ്, പട്ടിക്കാട്, താഴേക്കാട്, താഴേക്കോട് എന്നീ ഭാഗങ്ങളിലുള്ള ചെറുകിട കച്ചവടക്കാർക്കാണ് കഞ്ചാവ് എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കിലോ കണക്കിന് വാങ്ങുന്ന കഞ്ചാവ് പ്രതി 100-200 ഗ്രാം പാക്കറ്റുകളാക്കി ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കലാണ് പതിവ്. ഇയാളെ പിടികൂടിയ സംഘത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ എസ് അനീർ ഷാ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി പി ജയപ്രകാശ്, പ്രിവെന്റീവ് ഓഫീസർമാരായ ടി ഷിജുമോൻ, യു കുഞ്ഞാലൻകുട്ടി, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ സായിറാം, എ വി ലെനിൻ, എൻ റിഷാദ് അലി, എ അലക്സ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി കെ ഇന്ദുദാസ്, കെ സിന്ധു, ടി എം അശ്വതി കൃഷ്ണ എന്നിവരും ഉണ്ടായിരുന്നു. The Kottakkal Cooperative Urban Bank Limited, head office Kottakkal, 24 branches, bound to generation since 1937. Seen at Silks and Sarees, Metro Plaza, Thirur Road, Kottakkal. The complete architectural showroom, Edappail Floorings, Kottakkal, Koppam.